സ്വാഗതം. എടാ ദുൽഖറെ, നീ അങ്ങ് ഭീകരനായി പോയല്ലോ. ഇതാണ് നമുക്ക് ആദ്യം തോന്നുന്ന ഡയലോഗ്. വേറൊന്നുമല്ല, ചുപ്പ് എന്ന സിനിമ വരികയാണ്. ചുപ്പിന്റെ പ്രമോഷൻ മറ്റൊരു തലത്തിലാണ് വരുന്നത്. സാധാരണഗതിയിൽ സിനിമകൾക്ക് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയാം. 23-ന് സിനിമ റിലീസാകുന്നത്. ഇതിനോടകം തന്നെ ദുൽഖർ സിനിമകൾക്ക് പ്രത്യേക മൈലേജ് ആണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയേണ്ടടുത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നു. ഔട്ട്സൈഡ് ഇന്ത്യക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ദുൽഖർ ഫിലിം. അപ്പൊ ചുപ്പ് എന്ന ഹിന്ദി സിനിമ വരുമ്പോൾ അദ്ദേഹം ഒന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഹിന്ദി ഗംഭീരമായിട്ട് ഡബ് ചെയ്യുന്ന കാര്യം സീതാരാമത്തിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ക്ലിയർ ആണ്. അപ്പൊ ചുപ്പിൽ അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു വേഷത്തിൽ വരുന്നു. കരിയർ ബെസ്റ്റ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷന്റെ കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ വേറെ തലത്തിലേക്കാണ് പ്രൊമോഷൻ പോകുന്നത്. റിലീസിന് മുമ്പ് കുറച്ച് സിറ്റീസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ കുറച്ച് ഷോസ് വെക്കുന്നു. ആ ഷോസിൽ ഫ്രീ ആയിട്ട് അങ്ങ് ടിക്കറ്റ് കൊടുക്കുന്നു ആളുകൾക്ക്. ആണ് കാണുക, അതൊക്കെ കാണുക. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയുക, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മുന്നോട്ട് പോകുക. ഇത് തന്നെ പുതിയ തന്ത്രം. അല്ലാണ്ട് കുറെ പോസ്റ്ററും കെട്ടി ബാനറും കെട്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് കൊണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മുന്നോട്ട് പോക്ക് നടക്കില്ല എന്ന് അറിയുന്ന അല്ലെങ്കിൽ വെളിപോടെ ചെയ്യുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. അപ്പം അതിന്റെ പിന്നിൽ മറ്റൊരു രഹസ്യം കൂടെ നമുക്ക് വെളിവാകുന്നുണ്ട്. സിനിമ ഗംഭീരമാണെന്ന് ആ ചെയ്തവർക്ക് നല്ല ബോധ്യമുണ്ട്. അതിന് വേണ്ടത് മൗത്ത് പബ്ലിസിറ്റിയാണെന്ന് അവർക്കറിയാം. അതിലേക്ക് അവരെത്തിക്കുകയാണ്. ഫ്രീ ടിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അതും രസകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സ്വഭാവം നമുക്കറിയാം, ചാടിക്കരുത്. അത് തന്നെയാണെങ്കിൽ പോലും ഈ സിനിമ ഇട്ട് എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ട് തന്നെ ആളുകൾ ഇടിച്ചു കയറി. മിനിറ്റുകൾക്കുള്ളിൽ ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റുപോയി എന്നല്ല, അല്ലെങ്കിൽ എല്ലാം അവര് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ വൈകുന്നേരം ആകുമ്പോൾ, അതായത് 7 മണിക്കാണ് ഇതിന്റെ ഷോ കിടക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് വെച്ചിട്ടായിരിക്കും സിനിമ മാർക്കറ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ഈ കാണുന്ന 11 അല്ലെങ്കിൽ 12 സിറ്റീസിനകത്തുള്ള ഒരു ഷോസ് നടക്കുന്നുണ്ടോ, ആ ഷോ തന്നെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്, ക്വാളിറ്റി പ്രൊഡക്റ്റ് കയ്യിലുണ്ട് എന്നുള്ളത് അവർക്ക് വിശ്വാസം. അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും അവരുടെ വിശ്വാസം. കാരണം സീതാരാമം അത് കാണിച്ചതാണ്. ഒരുപാട് പേർ വാദം വരാതെ വാചാലമരായി പറയാറുണ്ട് സിനിമ പ്രവർത്തകരായിട്ടുള്ളത്. അവർ പറയുന്നു, അല്ലെങ്കിൽ സിനിമയുടെ പിന്നണിയിലോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും ആകാത്തവരും പറയുന്നു, സിനിമ കോടികളുടെ ബിസിനസ്സാണ്, അതിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഡീഗ്രഡേഷൻ. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, 100-ഉം 150-ഉം രൂപ കളക്ട് ചെയ്ത് കൂട്ടി വെച്ചിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്നതാണ്. ആളുകൾ കാണാൻ വരുമ്പോൾ പിരിവ് അല്ലെങ്കിൽ പിരിച്ചെടുക്കുന്ന കാശ് തന്നെയാണ് ഈ കോടികളായി എത്തുന്നത്. അപ്പോൾ ജനങ്ങളോട് നീതി പുലർത്താത്ത സിനിമകൾ തന്നെയാണ് പരാജയപ്പെടുന്നത്. വല്ലപ്പോഴും അങ്ങനെ നീതി പുലർത്തുന്ന സിനിമകളും ഇങ്ങനെ പരാജയപ്പെടാറില്ല എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഇവിടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള എമൗണ്ട് കിട്ടുന്നു എന്നുള്ളത് ദുൽഖർ സിനിമകൾ ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എല്ലാ സിനിമകളും പോവുകയാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയും യൂട്യൂബേഴ്സിനെയോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെയോ ചീത്ത വിളിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ തരും. എന്ത് ക്വാളിറ്റിയുള്ള സാധനം കൊണ്ടുവരുന്നു അത് വിജയിച്ചോളും എന്നുള്ളതാണ്. എന്നെങ്കിൽ ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ സ്ഥിരമായി കഴിയുമ്പോൾ ആളുകൾ അത് കണ്ടോളും, അല്ലെങ്കിൽ അവരതിനകത്തേക്ക് വന്നോളും എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള തത്വം. അപ്പൊ എന്താണേലും സിനിമ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഇതിനെ കുറിച്ച് അറിയാം. എന്താണ് ദുൽഖർ കസറുകയാണ് ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട്. നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ദുൽഖറിന്റെ ചുപ്പ് അതിന്റെ നാളെ വൈകുന്നേരത്തെ അതിന്റെ പ്രൊമോ എന്നല്ല, കുറച്ച് റിലീസ്, 23-ാം തീയതി റിലീസിന് മുമ്പ് ഒരു പ്രീ റിലീസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലവിലുള്ള ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോ സെഷൻ ഭയങ്കര ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് വീഡിയോസ്.